അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷ ദിനമാണ്. 8 നോയമ്പിന്റെ 4-ാം ദിവസം ഇന്ന് ഈ സായൻവേളയിൽ അഭിമന്യ പിതാവ് നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനുമായി കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഈ വർഷം നെടുംശാല പള്ളിയെ സംബന്ധിച്ചിടത്തോളം 1025-ാം വർഷത്തിൻ്റെ ഒരു ജൂബിലിയാണ്, സഹസ്രാബ്ദോത്തര രജത ജൂബിലി. അതിനനുബന്ധിച്ചാണ് നമ്മൾ ഈ കുറച്ചുകൂടി എല്ലാ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ 8 നോയമ്പ് ആചരണം ഭംഗിയാക്കുവാനും ഭക്തി നിർഭരമാക്കുവാനും നമുക്ക് നാം മുന്നോട്ട് വന്നത്. ഇതിനോടനുബന്ധിച്ച് നമുക്കറിയാം നമ്മൾ താഴെ റോഡ് സൈഡിൽ നിർമ്മിച്ച മഡോണ ക്രിസ്റ്റിയുടെ സ്റ്റാച്യു അഭിമന്യ പിതാവ് ഇപ്പോൾ കാണുകയുണ്ടായി. അതടുത്ത് ഞായറാഴ്ച അഭിമന്യ കർദിനാൾ പിതാവ് അത് വെഞ്ചിരിക്കുന്നതാണ്, ജോർജ് ആലഞ്ചേരി പിതാവ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിൽ ഏതാനും വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചിലതെല്ലാം ഭാഗ്യമായി തീർന്നു, പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഈ ജൂബിലിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അഭിമന്യ പിതാവിൻ്റെ അംഗീകാരത്തോടും ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഭംഗിയായി നടക്കുവാൻ പിതാവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് മേരി സംഗമ ദിനമാണ്. എത്ര പേരുള്ളൂ എനിക്കറിയാൻ പാടില്ല. 2 നിരയായിട്ട് കടന്നു വരികയും ഓപ്പറേറ്റീവ് പ്രസിഡന്റ് സംബന്ധിക്കുകയും പിതാവ് ആശീർവദിക്കുന്നതായ കൊന്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നതായിരിക്കും, അത് സ്വീകരിക്കുകയും ചെയ്യുക. 2 നിരയായിട്ട് കടന്നു പോരെ. അൾത്താരവേദിയിലണയാം, ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താം, അൾത്താരവേദിയിലണയാം, ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാകത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാകത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. പനി നീർക്കണമായി, ദാവീദൻ സ്നേഹ സങ്കീർത്തനമായി, ചാരൂനിലെ പനി നീർക്കണമായി, ദാവീദൻ സ്നേഹ സങ്കീർത്തനമായി, പവനനിലൊഴുകും പൂമണമായി, പാരിൻ്റെ നാഥനെ എതിരേൽക്കാം, പവനനിലൊഴുകും പൂമണമായി, പാരിൻ്റെ നാഥനെ എതിരേൽക്കാം. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാകത്തിൻ വിരി തുറന്നു,
സ്വർഗീയ വൃന്ദം നിരന്നു തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിം വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു പനി നീർക്കണമായി ദാവീദിൻ സ്നേഹ സങ്കീർത്തനമായി പവനനിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാ പവനനിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ഇപ്പോൾ ജപമാല വെഞ്ചരിച്ച് മേരി നാമധാരികൾക്ക് നൽകുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുസ്സാരൂപിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്നും മനുഷ്യനായി പിറന്ന മിശിഹായെ, അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുവാനും അങ്ങയുടെ അമ്മയുടെ മാധ്യസ്ഥം തേടുവാനുമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ജപമാലകൾ ആശീർവദിക്കണമേ. ഇതുപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പരിശുദ്ധ അമ്മ വഴി അങ്ങയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാകട്ടെ. ശിശുസഹജമായ നിഷ്കളങ്കതയോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ആ അമ്മയിൽ വിളങ്ങിയിരുന്ന സുഹൃതങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ഇത് ഞങ്ങൾക്ക് സഹായകമാകട്ടെ. ജപമാല ചെല്ലുന്ന കുടുംബങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ,
എനിക്ക് ഈശോ തന്നൊരമ്മേ. മുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പരുദേശായി അമ്മ ദൈവത്തിനു പാർക്ക, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാ. അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. കന്യാമാതാവേ ആവേ മരിയ, കന്യാമാതാവേ അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ.
അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലി അർപ്പിക്കാൻ അനുരഞ്ജിതയായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുമ്പാകെ അണച്ചീടാ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യവർഗത്തിനും നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാരഹസ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവുമായി കുർബാന യോഗ്യത പൂർവർപ്പിക്കുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ നനവരതം. അനുദിനമങ്ങളെ വാഴ്ത്തും നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സൃഷ്ടനുമെന്നും പാതനു മധുപോൽ ആത്മജനും റോഹായിക്കും സ്തുതിയെന്നേക്കും ആദിമോദൽ തന്നതുപോലെ ആമേനാമേ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങതിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞു ഒഴി നിൽക്കുന്ന സഭയിൽ നിലതിറങ്ങി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവദേവനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മർത്തിനു നിത്യമഹോന്നതമം ഉത്ഥാനം നീ അരുളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റു ോന്നതമം ഉത്ഥാനം നീ അരുളുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി
പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വട്ടിടുവിൻ വട്ടിടുവിൻ. പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്ഥിരഹനും ബലവാനും അർത്ഥനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 17 അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അബ്രഹാമിനോട് അരുളിച്ചെയ്തു, നിന്റെ ഭാര്യ സാറായി ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറാ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും, അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും, അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുവോ, 90 സാറ ഇനി പ്രസവിക്കുവോ? അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ ഇസ്ഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവന്റെ സന്തതികളുമായും ഞാൻ നിത്യമായി ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയെയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും, അവനിൽ നിന്ന് ഞാൻ ഒരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്നും അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസ്ഹാക്കുമായിട്ടാണ് എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രഹാമിനോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം 3 ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പലവിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിനു വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൻ ഇടുമ്പോൾ അതിന്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും
അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നഗരാജ്ഞയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എന്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എന്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്ക് ഇന്നും നിത്യവുമായി ഭവിച്ചീടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12:33 മുതലുള്ള വാക്യങ്ങൾ. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലെ എത്രയും ബഹുമാനപ്പെട്ട വികരച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനൊരുക്കമായിട്ടുള്ള 8 നോമ്പിൻ്റെ 4-ാം ദിവസം നിങ്ങൾക്ക് എല്ലാ
നന്മകളും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മേരി നാമധാരികളായ അനേകം പേര് ഇവിടെ വന്നിട്ടുണ്ട്, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ച് അഭിനന്ദനം അറിയിക്കുകയാണ്. മേരി നാമധാരി ആകുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ പിന്തുടർച്ച നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മേരി നാമധാരികൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഇന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണല്ലോ. ഏറെ സന്തോഷമുണ്ട് ഇത്രയും പേര് മേരി നാമധാരികൾ. ഇനിയും ആളുകളുണ്ടാവും, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടവകയിൽ ഇനി ആളുകളുണ്ടാവും. അവരെയെല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, എല്ലാ ആശംസകളും നേരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദിവസമായിട്ട് നാം മാറ്റിവെച്ചിരിക്കുകയാണ്, എട്ട് നോമ്പിൻ്റെ നാലാം ദിവസം. അതോടൊപ്പം തന്നെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു വർഷം കൂടിയാണ്. വികാരിച്ചിനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1025 വർഷം പൂർത്തിയാകുകയാണ് ഈ ഇടവക സ്ഥാപിതമായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ രൂപതയിലെ ആരക്കുഴയും നെടീശാലിയുമാണ് ഒരേ വർഷം സ്ഥാപിതമായത്, 1999. അപ്പോൾ ഈ ഇടവക സ്ഥാപിതമായതിൻ്റെ 1025 വർഷത്തെ ജൂബിലി കൂടി ഇന്ന് നാം ഈ കാലഘട്ടത്തിൽ ഈ വർഷം ആചരിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനും കൂടുതൽ ആത്മീയമായിട്ടുള്ള ശക്തി സംഭരിക്കുവാനുമുള്ള അവസരമാണല്ലോ ഈ എട്ട് നോമ്പിൻ്റെ ഈ ദിവസങ്ങൾ. നമ്മുടെ നമുക്ക് രൂപതയിലെ 3-4 സ്ഥലങ്ങളെ ഇങ്ങനെ എട്ട് നോമ്പ് വളരെ ആഘോഷമായിട്ട് നടത്തുന്നുള്ളൂ. നാഗപ്പുഴ, നെടിയശാല, പിന്നെ ഇപ്പോൾ കൊച്ചുനാഗപ്പുഴ എന്നറിയപ്പെടുന്ന കുട്ടമ്പുഴ, മറ്റെല്ലാ ഇടവകളിലും എട്ട് നോമ്പ് ആചരിക്കുന്നുണ്ട്. എങ്കിലും വളരെ പ്രത്യേകമായിട്ട് ഈ ഇടവകകളിൽ എട്ട് നോമ്പിൻ്റെ ആചരണം ആഘോഷം നടത്തുന്നുണ്ട്. നമ്മുടെ ഈ ഇടവക ഏറെ ധന്യമായിട്ടുള്ള ഇടവകയാണ്. ഞാനിന്ന് കുർബാനയ്ക്ക് മുമ്പായിട്ട് പുതിയ ആ മാതാവിൻ്റെ രൂപം കാണുകയുണ്ടായി. മദോണ ക്രിസ്തി, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ആദ്യതയായിരിക്കും ഇത്, വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് നമുക്കറിയില്ല. അതുപോലുള്ള ഒരു രൂപം, ഈശോയെ മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്നത്. പിയത്ത പല സ്ഥലങ്ങളിലുമുണ്ട്, റോമിൽ അതിൻ്റെ ഒറിജിനലുണ്ട്. പക്ഷേ മദോണ ക്രിസ്തി എന്നുള്ള രീതിയിൽ അതിൻ്റെ രൂപം വ്യത്യാസമുണ്ട്. അതിവിടെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇതിലേറെ സന്തോഷമുണ്ട്. വികാരിച്ചിന് അത് നല്ല രീതിയിൽ അത് പൂർത്തിയാക്കുവാൻ സാധിച്ചു. ഇന്ന് അതിൻ്റെ പണികൾ പൂർത്തിയായെന്ന് എന്നോട് പറഞ്ഞത്. 8-ാം തീയതി വെഞ്ചിരിക്കുന്നു, കർദിനാൾ വന്ന് വെഞ്ചിരിക്കുന്നുണ്ട് അതിന്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇടവകയിലെ ജനങ്ങളുടെ പ്രാർത്ഥനയും അവരുടെ സഹകരണവുമാണ് ഇങ്ങനെ നല്ല രീതിയിൽ ഒരു മാതാവിൻ്റെ ഇവിടെ രൂപം ഇവിടെ സ്ഥാപിക്കുവാൻ സാധിച്ചത്. ആ റോഡിലൂടെ പോകുന്ന എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന രീതിയിലാണ് അത് അങ്ങനെ അവിടെ പ്ലാൻ ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഇടവകയ്ക്കാർക്ക് മാത്രമല്ല, ഇതിൽ കടന്നു പോകുന്ന എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹം നന്മ ലഭിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയോട് അപേക്ഷിച്ചാൽ അമ്മ നമ്മെ ഉപേക്ഷിക്കുകയില്ല. നമുക്കെല്ലാം അനുഭവം ഉള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഒത്തിരിയേറെ നന്മകൾ അനുഗ്രഹങ്ങൾ ലഭിച്ചതാണ്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ സാധാരണ, അല്ലെങ്കിൽ ആപത്തുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ശത്രുക്കൾ വരുമ്പോൾ, കൊച്ചു പിള്ളേർ ആരുടെ അടുത്തേക്ക് പോകാറുള്ളത്? ആരുടെ അടുത്തേക്ക് പോകുന്നത്? അമ്മയുടെ അടുത്തേക്ക് അല്ലേ, അമ്മയുടെ അടുത്തേക്ക് ആദ്യം പോകുന്നത്. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, ഭീഷണികൾ ഉണ്ടാകുമ്പോൾ, അപകടങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മാതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. മാതാവിൻ്റെ അടുത്ത് പോയിട്ട് മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കുമെന്നുള്ള വലിയ ബോധ്യമുണ്ട്. എട്ട് നോമ്പിൻ്റെ ആരംഭം തന്നെ അങ്ങനെയാണ്. നമുക്കറിയാലോ, ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് അനേകം ആളുകളെ വധിക്കുകയുണ്ടായി. അങ്ങനെ വധിക്കപ്പെട്ടപ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരെ വധിക്കുകയുണ്ടായി യുദ്ധത്തിൽ. ആ അവസരത്തിൽ സ്ത്രീകൾ, കുട്ടികൾ മാതാവിൻ്റെ അടുത്ത് ദേവാലയത്തിൽ വന്ന് അഭയം പ്രാപിച്ചു, മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചു. ആ അവരുടെ യുദ്ധം അതോടുകൂടി അവസാനിച്ച് തിരികെ പോകേണ്ടി വന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ അപകടത്തിൽ നിന്നും യുദ്ധത്തിൽ നിന്നും
പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുന്ന അമ്മയാണ്. ആ അമ്മയുടെ അനുഗ്രഹം തേടിയാണ് നാം ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഒത്തിരിയേറെ നന്മകൾ നമുക്ക് ലഭിക്കും. ഈ കാലഘട്ടത്തിൽ വളരെ പ്രത്യേകിച്ച് നാം അമ്മയോട് പ്രാർത്ഥിക്കണം. കാരണം തിന്മയുടെ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്, പല രീതിയിലുള്ള തിന്മകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള തിന്മകളുടെ ശക്തികൾ നമ്മെ ആക്രമിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി പരിശുദ്ധ അമ്മയിൽ നമുക്ക് നേടേണ്ടിയിരിക്കുന്നു. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളത് അമ്മയുടെ മാധ്യസ്ഥത്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം അമ്മ വിശുദ്ധിയോടെ ജീവിച്ച വ്യക്തിയാണ്. പരിശുദ്ധ കന്യകാമറിയം അമലോൽഭ്യയായി ജനിച്ചു, കളങ്കമില്ലാതെ ജീവിച്ചു, കളങ്കമില്ലാതെ മരിച്ചു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ശരീരത്തിൻ്റെ വിശുദ്ധി അത് പാലിച്ച വ്യക്തിയാണ്. ശരീരത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിൻ്റെയും കൂടെ വിശുദ്ധിയായത് വരുന്നുണ്ട്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും അധരങ്ങൾ സംസാരിക്കുന്നു. ഇന്നത്തെ സുവിശേഷം ശ്രവിക്കുകയുണ്ടായി. അപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമാണെങ്കിൽ മാത്രമേ അധരങ്ങൾ പരിശുദ്ധമാകുകയുള്ളൂ. നമ്മുടെ ആത്മാവും ശരീരവും മനസ്സുമെല്ലാം പരിശുദ്ധമാണെങ്കിൽ മാത്രമേ നന്മയുടെ ഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. ഇന്നത്തെ വായനയിലെ വളരെ പ്രത്യേകിച്ച് നാം ശ്രവിക്കുകയുണ്ടായി യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3:1-12 വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രവിച്ചത്. അവിടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഈ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. നമുക്കറിയാം വിവാഹിതയാകുന്നതിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടു. അതിൻ്റെ അപഖ്യാതികളും ഒക്കെ ആളുകൾ പറയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി. അതിനുശേഷം കുഞ്ഞിനെ ജനിക്കാനുള്ള ഇടം കിട്ടിയില്ല. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകേണ്ടി വന്നു, ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ സഹനങ്ങളിലൂടെ കടന്നുപോയി. അപ്പോഴൊന്നും അമ്മ പരാതി പറഞ്ഞില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല. എന്താ ചെയ്തത്? അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. അവരുടെ കുഴപ്പം കൊണ്ടാണ്, അവരിങ്ങനെ ചെയ്തിരുന്നതുകൊണ്ടാണ്. വീട്ടിലാണെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് പ്രശ്നമുണ്ടായത്, അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് പ്രശ്നമുണ്ടായത്. ആ പ്രതിസന്ധികൾ നേരിടുമ്പോൾ കുറ്റപ്പെടുത്തുക എന്ന് നമ്മുടെ സ്വഭാവമാണ്. പക്ഷെ അമ്മ അങ്ങനെയല്ല ചെയ്തത്, ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പം അത് വലിയ ഒരു മൗനത്തിൻ്റെ ആ വലിയ പുണ്യം, മൗനം ഒരു പുണ്യമാണ്. കാരണം ആ മൗനത്തിലെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സോടെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചത് പരിശുദ്ധ അമ്മ ആരെയും കുറ്റപ്പെടുത്താതെ പരാതി പറയാതെ അതെല്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വാക്കുകളിൽ മിതത്വം പാലിക്കണം. ഇന്നത്തെ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടതാണ്, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതം വിജയിക്കും. നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവരാണ് അനേകം പേര്. നാം ചിന്തിച്ചു നോക്കിയേ, എന്തുമാത്രം പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്നത്, നമ്മുടെ ഈ നാട്ടിലുണ്ടാകുന്നത്. പ്രധാന കാരണം നമ്മുടെ നാവ് നാം മൗനം പാലിക്കുവാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്, നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്നത്തെ ലേഖനത്തിൽ പൗലോസിലേ പറയുന്നുണ്ട്, യാക്കോബിലേ പറയുന്നുണ്ട്, ഒരു വലിയ കപ്പലിനെ നിയന്ത്രിക്കുന്നത് ചെറിയ നങ്കൂരമാണ്. ഈ മനുഷ്യനെ നിയന്ത്രിക്കുന്ന നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ ആ മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുകയും വിശുദ്ധിയുള്ളവനായി തീരുകയും ചെയ്യും. ഇപ്പം പരിശുദ്ധ അമ്മയെ അനുകരിച്ച് നമ്മുടെ നാവിന് മിതത്വം പാലിക്കുവാനായിട്ട്, ചില കാര്യങ്ങളിൽ മൗനം ദീക്ഷിക്കുവാനായിട്ട്, ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിനും എല്ലാം സമർപ്പിക്കുവാനായിട്ടുള്ള ആ മനോഭാവം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. നമുക്കറിയാം ഈ തീനാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ നമ്മൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അപ്പോസ്തല നടപടിയിൽ നാം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് പന്തക്കുസ്ത ദിനത്തില് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഈ നാവും പരിശുദ്ധാത്മാവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അങ്ങനെ പറയുന്നു. കാരണം ആദിമസഭയിൽ തീനാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. നാവിന്റെ രൂപത്തിൽ ആത്മാവ് ഇറങ്ങി വന്നു,
ആത്മാവ് ഇറങ്ങി വന്നത്, പുറം ലോകം അറിഞ്ഞത്, അവരുടെ മേൽ ആരുടെ മേൽ ആത്മാവ് വസിച്ചുവോ അവരുടെ നാവിലൂടെ ആ സ്വരം കേട്ടാണ് എന്ന് പറഞ്ഞാലേ പരിശുദ്ധ ആത്മാവ് നാവിന് രൂപത്തിൽ വന്നു. ഈ കാര്യങ്ങള് ഇത് ശ്രമിച്ചവര് അല്ലെങ്കിൽ കണ്ടവര് മറ്റുള്ളവരോട് സംസാരിച്ചു, നാവിലൂടെ സംസാരിച്ചു. അപ്പൊ നാവിലൂടെയാണ് ഈ സഭയുടെ ആരംഭം എന്ന് പറയാൻ വേണമെങ്കിൽ. പരിശുദ്ധ ആത്മാവ് തീനാവളുടെ രൂപത്തിൽ വന്ന് ശിഷ്യന്മാരുടെ മേൽ വസിച്ചു. ആ ശിഷ്യന്മാർ ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു. ആദിമ സഭയിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവര് മറ്റുള്ളവരോട് വചനം പ്രസംഗിച്ചു, നാവിലൂടെ വചനം പ്രസംഗിച്ചു. അങ്ങനെയാ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവര്, പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിഞ്ഞവര് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് സഭ വളർന്നു വന്നത്. ഇപ്രകാരം നല്ല കാര്യങ്ങൾ പറയുവാനായിട്ട് നമ്മുടെ നാവ് വിനിയോഗിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ലേഖനത്തിലൂടെ യാക്കോബ് ശ്ലീഹ പറയുന്നത്. പരിശുദ്ധ അമ്മ ചെയ്തതാണ്. നാം ചിന്തിച്ചു നോക്കിയേ, പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണിന് വേണ്ടി ചെന്നപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയില്ല. വീഞ്ഞു തീർന്നുപോയി, നിങ്ങൾ നേരത്തെ കരുതേണ്ടതല്ലായിരുന്നു, നിങ്ങൾ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു എന്നാരും പറഞ്ഞില്ല. അമ്മ എന്നാ പറഞ്ഞത്? അമ്മ ഈശോയോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അവരുടെ ഹൃദയ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഈശോയോട് പറയുകയാണിത്. ഈശോ എന്ത് പറഞ്ഞു? എന്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഉടനെ മാതാവ് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവന്റെ നാവിലും നിങ്ങൾ എന്ത് കേൾക്കുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് മാതാവ് ആ വേലക്കാരോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ നാവ് കൊണ്ട് എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുന്നു. ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരേ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ജനങ്ങളെ ശപിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യൻ നിർഭാഗ്യവാൻ. നമ്മൾ എത്രമാത്രം ഹല്ലേലൂയ പാടിയാലും എത്രമാത്രം പ്രാർത്ഥനകൾ ഉരുവിട്ടാലും അതേ നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ശപിക്കുകയും ശാസിക്കുകയും ചെയ്താൽ ആ വ്യക്തി വിശുദ്ധിയോടെ ജീവിക്കുന്ന പറയാൻ പറ്റത്തില്ല. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലെ സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകണമെങ്കിൽ നാവിനെ നിയന്ത്രിച്ച കാര്യങ്ങളിൽ മൗനം പാലിക്കേണ്ടി വരും. ഈ മാതാവ് തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും സഹനങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ പരാതി പറയാതെ കുറ്റപ്പെടുത്താതെ നാം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും. ചുരുക്കം പറഞ്ഞാലേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ മറിയം ജീവിതത്തിൽ നാവിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോഴും കൈപ്പേറിയ അനുഭവം ഉണ്ടായപ്പോഴും മൗനം ദീക്ഷിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴേ പ്രത്യാശയോടെ ഈശോയിൽ ആശ്രയിക്കുവാനായിട്ട് പറഞ്ഞു. എല്ലാ ദൈവകൃപകളും ഒഴുകി വരുന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ നാവ് എന്നുള്ള ചെറിയ അവയവത്തെ നമ്മൾ നിയന്ത്രിക്കുന്നതോടെയാണ്. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ ശക്തി സ്വീകരിച്ചവര് മറ്റുള്ളവർക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മുടെ നാവ് മൂലം നന്മ ലഭിക്കുന്നു, അനുഗ്രഹം ലഭിക്കുന്നു, കൃപ ലഭിക്കുന്നു. അതുപോലെ ചിലപ്പോൾ നമ്മുടെ നാവ് മൂലം കൃപകൾ ചോർന്നു പോകും, അനുഗ്രഹം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ട കാര്യം, എത്ര പേർക്ക് നമ്മുടെ നാവ് മൂലം നന്മ നാം നൽകിയിട്ടുണ്ട്, എത്ര പേരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുത്തുവാൻ സാധിക്കും. അതുകൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ചീത്ത വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുകയില്ല, നല്ല വൃക്ഷം ചീത്ത ഫലവും പുറപ്പെടുവിക്കുകയില്ല. ഹൃദയത്തിന്റെ നിറവേറുന്നു അഥവാ സംസാരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുത്തുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് ചെയ്തത്. ആ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആരെയും വിധിക്കാൻ നമുക്ക് കടമയില്ല, അല്ലെങ്കിൽ നമുക്കതിനുള്ള അവകാശമില്ല. കാരണം വിധി എല്ലാം ദൈവത്തിൻ്റെതാണ്. ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ സാധ്യതകളനുസരിച്ച് ചെയ്യുന്നതായിരിക്കാം. അവരെ കുറ്റപ്പെടുത്താതെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് യേശു പറയുന്നു. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ
ചിന്തിക്കാതെ ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കുവാനായി നമ്മുടെ നാവിനെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ മൗനം ദീക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സംരക്ഷണയിൽ മുന്നോട്ട് പോകുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്ക് എന്നും പ്രചോദനമരുളട്ടെ. പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിച്ച് മറ്റുള്ളവർക്ക് പ്രോത്സാഹനകരമായ കാര്യങ്ങൾ പറഞ്ഞ് പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുപോലെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്, കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകുമ്പോൾ ശാസിക്കാതെ കുറ്റപ്പെടുത്താതെ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. ഈ തിരുനാൾ ആഘോഷിക്കുമെന്ന് ചിന്തിക്കേണ്ടത് എൻ്റെ നാവുകൊണ്ട് എത്ര പേരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുവാൻ എനിക്ക് സാധിച്ചു, എത്ര പേർക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രദാനം ചെയ്യുവാൻ എൻ്റെ വാക്കുകൾ ഉപകരിച്ചു. മറിച്ച് ചിന്തിക്കണം, എൻ്റെ നാവുകൊണ്ട് എത്ര പേരെ ദ്രോഹിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് സങ്കടവും വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര പേർക്ക് ഞാൻ ശാപവാക്കുകൾ എത്ര പേരുടെ ഉച്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അനുഗ്രഹ വചസ്സുകൾ നൽകുവാനായിട്ട് നമ്മുടെ നാവിൽ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ മറ്റവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തിയെയും കാണുമ്പോൾ ആ വ്യക്തിയെ അനുഗ്രഹിക്കണം നമ്മൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കുട്ടികളാണെങ്കിൽ പറയണം, മാതാക്കന്മാർ പറയണം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, അങ്ങനെ പറയണം. ഒരിക്കലും ദൈവം നിനക്ക് ശാപം ഉണ്ടാകട്ടെ എന്ന് പറയരുത്, നിനക്ക് ദോഷം ഉണ്ടാകട്ടെ എന്ന് പറയരുത്. എപ്പോഴും പറയേണ്ടത് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലൂടെ നമ്മുടെ നാവിലൂടെ അനേകർക്ക് പ്രദാനം ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നമുക്ക് ഏറെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന അവസരമായി തീരട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ തിരുനാൾ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം, എൻ്റെ നാവുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കുകയില്ല, എല്ലാവർക്കും അനുഗ്രഹവും നന്മയും എൻ്റെ സംസാരത്തിലൂടെ എൻ്റെ ജീവിതത്തിലൂടെ നൽകുവാൻ എനിക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കാറോസ പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പ്രതിധരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ദൈവ തിരുമനസ്സിന് വിധേയരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട വചനം വിശ്വസിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതൃകയിൽ ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാനായിലെ കല്യാണവേളയിൽ ദൈവമഹത്വം വെളിപ്പെടുത്താൻ വഴിയൊരുക്കിയ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതൃക സ്വീകരിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സ്തംഭം മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും നിങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളിന് ഒരുക്കമായിട്ട് നോമ്പ് ആചരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവ്വം സ്വീകരിക്കണമേ. തിരുഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക അഖിലരുമുമ്മ സന്നിധി വാനവ നിരയോടു ചേർന്നേവും പാടാം. ദൈവം പരിശുദ്ധം പരിശുദ്ധം നിത്യം പരിശുദ്ധം. കാതനു മധുപോലാത്മജനും ദിവ്യരോഗായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയിൽ. സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമീനാമീൻ. മാർത്തോമായേയും ണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. ന്നേക്കും രാജാവാം ദൈവം നമ്മോടത്തെന്നും യാക്കോബിൻ ദൈവം.
നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിരരായിടുവാ ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്കു വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാതിരാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വലിയ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, കൃപാൻ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാനെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യത രക്തത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിഷ്ടിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഫൈഫത്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രോഗാതൻ സഖവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. പൂർവപേദാവാം അബ്രാഹം ഇസഹാക് യാക്കോബ് എന്നിവർത്തം ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ. ചരാചരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കവയന്മാരോടും ശ്രാഫ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവരാരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. Thank you.
ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ ഉന്നത വീഥിലോശാന ദാവീദിൻ സുധനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീഥിലോശാന ഓശാന കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമ്മതിക്കുകയും മറുതായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും സഭയുടെ പിതാവും തലനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ രൂപതയുടെ അധ്യക്ഷന്മാർ ജോർജ് മെത്രാനും സഭയിലെ മറ്റെല്ലാ മെത്രാപ്പോലീത്തമാർക്കും മെത്രാന്മാർക്കും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അന്മായ പരിഷിതർ ഭരണകർത്താക്കൾ മേലധികാരിൽ നിന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും
രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശോറം കാത്തിരിക്കുന്ന ജനത്തിനും വളരെ പ്രത്യേകിച്ച് നടത്തിയിരിക്കുന്ന മേരിനാമധാരികളായ എല്ലാ സഹോദരിമാർക്കും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായങ്ങായി ചെന്നും ഭൂവാസികളിലവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കതോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബൗദ്ധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ മിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യ തിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ച് കളയണമേ. കർത്താവായ ദൈവം മിശിഹായുടെ തിരക്കല്ലട സാദൃശ്യവും അവിടുത്തെ സിംഹാസനം പെരുവിടത്തെയും പാപമോചകമായ തിരിശര രക്തങ്ങളെയും പെരുമള പൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, എന്നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
ശിഷ്യരെ ശിഷ്യരെയറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പദയാത്രകളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ചരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരക്തികൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. മനസ്സായി ദിവ്യരഹസ്യം നിതരാം ഉൾക്കൊള്ളാം. ആത്മാവിൻ പരിരക്ഷണമതിനെ നിണവും തിരുമേയും ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണം ആയിടുവാ. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങയെ സ്വകരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പോത്തിരിയിരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്നെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധേനത്തിനുള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക രൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയ ശരീരവും അമൂല്യ രക്തവും ഏക മനസ്സോടെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് വേണ്ടിയുള്ള അവന്റെ മരണത്തിലും ഉത്ഥാനത്തിലും വിശ്വസിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യാം. മാലാഖമാരോടുകൂടെ അവനെ ഹല്ലലുയ പാടി സ്തുതിക്കാം. മേരിമാരെ രണ്ട് നിരയായിട്ട് കടന്നു വരിക. അഭിവന്ദ്യ പിതാവിൽ നിന്ന് കുർബാന സ്വീകരിക്കാം. അച്ഛൻ മുതൽ രണ്ടുപേര് വിശുദ്ധ രക്തത്തിൽ മുക്കി നൽകുന്നതായിരിക്കും. ബാക്കിയുള്ളവരോട് നിന്നാലും മതി, പുറത്ത് നൽകുന്നവരോട് നിന്നാലും മതി, വിശുദ്ധ കുർബാന അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും. നമ്മയും ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവിന്റെ പാവനം അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. Thank you.
എട്ട് നോയമ്പന്റെ നാലാം ദിവസത്തിൻ്റെ സായം സന്ധ്യ വളരെ മനോഹരമായിരിക്കുന്നു. സാധാരണ ഈ സമയത്ത് അല്പം ഇരുളിമയാണ് കാണാറുള്ളത്. എന്നാൽ പിതാവിൻ്റെ സാന്നിധ്യം കൊണ്ടൊക്കെ ആയിരിക്കാം, അതുപോലെ മേരിമാരുടെ സാന്നിധ്യം കൊണ്ടൊക്കെ ആയിരിക്കാം, പ്രകാശപൂർണമായിരിക്കുകയാണ് ദേവാലയവും പരിസരമെല്ലാം. ഏറെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം ഇവിടെ വരികയും നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുകയും നല്ലൊരു സന്ദേശം നൽകുകയും മേരിമാരെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും ചെയ്ത അഭിമന്യ പിതാവിന് നെടീശാല ഇടവക സമൂഹത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അഭിമന്യ പിതാവെ, ഏറെ തിരക്കുകളുണ്ടായിട്ടും ഇവിടെ വരികയും ഈ സന്ധ്യാവേളയിൽ സായം സന്ധ്യയിൽ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത അഭിമന്യ പിതാവിന് പ്രത്യേകം ഈ അവസരം നന്ദി പറയുകയാണ്. അതോടൊപ്പം നിങ്ങളെല്ലാവരും ദൈവം പരിശുദ്ധ അമ്മ വഴി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ എട്ട് നോയമ്പിൻ്റെ പ്രത്യേകത പിടിനേർച്ചയാണ്. എല്ലാ ദിവസവും സായം സന്ധ്യയിലും ഉച്ച സമയത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം രണ്ട് നേരവും പിടിനേർച്ച നൽകുന്നു. ഇതിന് നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം പിടി ഉരുട്ടാനൊക്കെ കൂടുന്നത്. നാളത്തെ ദിവസം അഞ്ചാം ദിവസം അഞ്ചാം തീയതി പിടിനേർച്ച രാവിലെ 9:00 9:00, 11:00, 19:00 വാർഡുകളാണ് പിടി ഉണ്ടാക്കേണ്ടത്, പിടി ഉരുട്ടേണ്ടത്. അതുപോലെ ഉച്ച കഴിഞ്ഞ് നാളെ 6, 7, 18 വാർഡുകളാണ്. സഹകരണത്തിനെല്ലാം പ്രത്യേകം നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിനെല്ലാം മംഗളങ്ങൾ ആശംസിക്കുകയും ഈ ദിവസങ്ങൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും കഴിവതും വിശുദ്ധ കുർബാനയിലും ഏറ്റവും ഭക്തിപൂർവ്വം പങ്കുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. പിതാവ് സൂചിപ്പിച്ചതുപോലെ നൊയമ്പ് ആചരണം കൊണ്ട് മാത്രമായില്ല നമ്മുടെ സംഭാഷണങ്ങളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം പരിശുദ്ധ അമ്മയെ പോലെ ആയിരിക്കുവാനായിട്ട്, അമ്മയുടെ സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ ശുശ്രൂഷയുടെ സംഭാഷണത്തിൻ്റെ ആ നല്ല മാതൃക ഈ ദിവസങ്ങളിൽ ആചരിച്ചുകൊണ്ട് എട്ട് നോയമ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മിശിഹായുടെ മാതാവാൻ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയ പുത്രന്റെ പെസഹ രഹസ്യത്തിൽ പൂർണ്ണമായി പങ്കുചേർന്ന പരിശുദ്ധ അമ്മയെ പോലെ മിശിഹാ രഹസ്യത്തിന്റെ ആഘോഷമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായി, സകലത്തെയും പൗത്രീകരിക്കുന്ന അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണിനിയുമായ ദാനത്തെ പ്രതി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവാമിശിഹാവഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു. സല്ലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. സക്ഷയ സൗഭഗമാർണീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവൻ എന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേകും ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ
പോലിൻ നീ ബലിയൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധി എഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം പരനിര ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നവേന പ്രാർത്ഥന ഗാനാലപിക്കുക. ണി ചേരുന്നു ഒരു മനമായി പാടുന്നു മാതാവേ കന്യാമേരി നന്മലറാണി മനസ്സിന്റെ ഭാരങ്ങൾ കണ്ണീർ മണിമുത്തുകളായി അർപ്പിക്കും നമ്മെ ഞങ്ങൾ നിന്റെ മുൻപിൽ അമ്മേ പിടിയായി വരണേ നിന്മക്കൾ പ്രാർത്ഥിക്കുന്നു നീ കേട്ടിടണമേ യേശുവിൻ തിരുമുൻപിൽ നിൻ ദിവ്യ മാധ്യസ്ഥ്യം എന്നാളും ശ്രേഷ്ഠമാണെന്നോർത്തിടേണമേ ഒന്നായി അണി ചേരുന്നു ഒരു മനമായി പാടുന്നു മാതാവേ കന്യാമേരി നന്മലറാണി മനസ്സിന്റെ ഭാരങ്ങൾ കണ്ണീർ മണിമുത്തുകളായി അർപ്പിക്കും നമ്മെ ഞങ്ങൾ നിന്റെ മുൻപിൽ വ്യാധികളേക്ക് മാറാത്ത രോഗം മാറ്റി നൂറ്റാണ്ടുകൾ ഈ ദേശത്തെ കാത്തു പുലർത്തി നീ നീ
തിരുറവയിലെ തീർത്ഥജലം നിൻ വാത്സല്യ സ്നേഹത്തിൻ തെളിനീരല്ലോ. ഒന്നായി അണിചേരുന്നു ഒരു മനമായി പാടുന്നു മാതാവേ കന്യാമേരി നിർമ്മലരായി. മനസ്സിന്റെ ഭാരങ്ങൾ കണ്ണീർ മണിമുത്തുകളായി അർപ്പിക്കും നമ്മെ ഞങ്ങൾ നിന്റെ മുൻപിൽ. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായെ, അങ്ങയുടെ അമ്മയായ പരിശുദ്ധകന്യകാ മറിയത്തെ ഞങ്ങൾക്കും അമ്മയായി നൽകുവാൻ തിരുമാനസായല്ലോ. ആ അമ്മയുടെ മാതൃസഹജമായ സംരക്ഷണത്താലും സഹായത്താലും ഞങ്ങൾ ദൈവിക ജീവനിൽ വളരുന്നതിനും പുണ്യപൂർണത പ്രാപിച്ച് സ്വർഗീയ മഹത്വം പ്രാപിക്കുന്നതിനും ഇടയാക്കണമെന്ന് ഏറ്റമെളിമയോടെ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണല് ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക. നിന്റെ സങ്കേതം കർത്താവാകുന്നു, അത്യുന്നതൻ നിന്റെ കോട്ടയാകുന്നു. നിനക്ക് യാതൊരു തിന്മയും വരികയില്ല, ബാധകൻ നിന്റെ കൂടാരത്തെ ഉപദ്രവിക്കയില്ല. എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെയുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ, അങ്ങേ വത്സരമാതാവായ പരിശുദ്ധ മറിയത്തോട് ചേർന്നുകൊണ്ട് അങ്ങേക്ക് ആരാധനയും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും വിശ്വാസ ജീവിതത്തിൽ വളർത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് മനുഷ്യ ശരീരം സ്വീകരിച്ച് മനുഷ്യരക്ഷാർത്ഥം തന്നെ തന്നെ താഴ്ത്തിയ കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് യോഹനാൻ വഴി ഞങ്ങളെ പരിശുദ്ധകന്യകാമറിയത്തിന് മക്കളായി നൽകി അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളെയും കാൾ പരിശുദ്ധകന്യകാമറിയത്തെ വരപ്രസാദത്താൽ നിറച്ച കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനമായ തിരുസഭയ്ക്ക് ഈ ലോകത്തിൽ യഥാർത്ഥ പ്രത്യാശയ്ക്ക് അടിസ്ഥാനമായി പരിശുദ്ധ മറിയത്തെ കാണിച്ചെന്ന കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിക്കുവാനുള്ള അങ്ങേ ആഗമനോദ്ദേശത്തെ ഫലമണിയിക്കുവാനായി അങ്ങയോട് പൂർണ്ണമായി സഹകരിക്കുവാൻ ഞങ്ങളുടെ ഇടയിൽനിന്നും മറിയത്തെ തിരഞ്ഞെടുത്ത കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ കൗദാശിക ശുശ്രൂഷകളിലൂടെ ഞങ്ങളെ നിരന്തരം അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ ഞങ്ങളെ സദാ സമാശ്വസിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് മൗനമായി നന്ദി പറയാം.
പരിശുദ്ധ മറിയത്തോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാം. എൻ ആത്മം ദൈവത്തെ എന്നും വാഴ്ത്തുന്നു, എൻ ചിത്തം രക്ഷകനിൽ ആനന്ദിക്കുന്നു. അവിടും നീ ദാസിയെ സ്വീകരിച്ചു, അവിടും എൻ താഴ്മയെ ത്രികൺ പാർത്തു. തലമുറകൾ തോറുമെന്നെ കീർത്തിച്ചു പാടിടും, ഭാഗ്യവതി നീ ഭാഗ്യവതി. തലമുറകൾ തോറുമെന്നെ കീർത്തിച്ചു പാടിടും, ഭാഗ്യവതി നീ ഭാഗ്യവതി. വൻകാര്യം ചെയ്യുന്ന ശക്തനായവൻ പരിശുദ്ധമായിടുന്നു ആ തിരുനാമം. തൻ ഭക്തർ തന്നുടമേ തലമുറ തോറും കാരുണ്യം വർഷിച്ചു കാത്തിടുന്നവൻ. എൻ ആത്മം ദൈവത്തെ എന്നും വാഴ്ത്തുന്നു, എൻ ചിത്തം രക്ഷകനിൽ ആനന്ദിക്കുന്നു. അവിടും നീ ദാസിയെ സ്വീകരിച്ചു, അവിടും നിൻ താഴ്മയെ ത്രികൺ പാർത്തു. സിംഹാസനത്തിൽ നിന്നു ശക്തരെ താഴ്ത്തിടും, എളിയവരെ ഉയർത്തിടും. പശയുള്ളോരെ നിത്യം പോറ്റി പുലർത്തിടും, ധനികരെയോ പറഞ്ഞയച്ചിടും. എൻ ആത്മം ദൈവത്തെ എന്നും വാഴ്ത്തുന്നു, എൻ ചിത്തം രക്ഷകനെ ആനന്ദിക്കുന്നു. അവിടും നീ ദാസിയെ സ്വീകരിച്ചു, അവിടും നിൻ താഴ്മയെ ത്രികൺ പാർത്തു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾ അങ്ങയുടെ പക്കൽ അഭയം തേടുന്നു. കാരുണ്യത്തിന്റെ നിരകുടമേ, തികഞ്ഞ പ്രതീക്ഷയോടെ അങ്ങയെ തൃപാദത്തിങ്കൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ കടാക്ഷിക്കണമേ. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. കരുണാദ്രയായ മാതാവേ, ഞങ്ങളിൽ കനിയണമേ. ക്ലേശിതരെ സഹായിക്കണമേ, ബലഹീനരെ ശക്തിപ്പെടുത്തണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. സകല ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ എത്രയും നിർമ്മലയായിരിക്കുന്ന മാതാവേ, ഈ ദാനങ്ങൾക്കൊക്കെയുമായി അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് മാതാവിന്റെ ആഗ്രഹത്തെ ബഹുമാനിച്ച് അത്ഭുതം പ്രവർത്തിച്ച മിശിഹായെ, ഞങ്ങളുടെ ആവശ്യങ്ങളും നല്ല ആഗ്രഹങ്ങളും സാധിച്ചു തരുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിനീതയായ ഒരു കന്യകയെ അമ്മയായി തിരഞ്ഞെടുക്കുകയും പരിശുദ്ധാത്മാവിന്റെ ആവാസം കൊണ്ട് അമ്മയെ അലങ്കരിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി
അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വപുത്രനെ പ്രതി അനുഭവിക്കേണ്ടി വന്ന നിരവധി ത്യാഗങ്ങളെ ക്ഷമയോടെ മാതാവ് സഹിച്ചതുപോലെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെ വിശ്വാസത്തോടെ സഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൽ നിന്ന് കേട്ട അഗ്രാഹ്യങ്ങളായ കാര്യങ്ങൾ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചിരുന്നതുപോലെ ജീവിതത്തിലുടനീളം പ്രതിഫലിക്കുന്ന ദൈവപരിപാലനെ സ്വീകരിക്കുന്നതിനും അതിന് സ്വയം വിധേയരാകുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബജീവിതക്കാരുടെ മാതൃകയും തുണയുമായ പരിശുദ്ധ അമ്മേ, ജീവിത യാഥാർത്ഥ്യങ്ങളെ സമചിത്തതയോടെ സ്വീകരിച്ച അങ്ങ് കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയും മാഹാത്മ്യവും മനസ്സിലാക്കി ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ എല്ലാ ഭാര്യാഭർത്താക്കന്മാരെയും മാതാപിതാക്കളെയും മക്കളെയും പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ രൂപദാസനും പിതാവുമായ മാർ ജോർജ് മെത്രാനെയും അവരുടെ സഹപ്രവർത്തകരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ ഈ സമയത്ത് നമുക്ക് മൗനമായി സമർപ്പിക്കാം. ഇന്നേ ദിവസം ഈ നവേന നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹീതയ മാതാവ് പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ആത്മീകവും ശാരീരികവുമായ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ രാജ്യത്തിലെ നിത്യവിരുന്നിൽ അമ്മയോടുകൂടി ഞങ്ങളെയും പങ്കുകാരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയ മാതാവായ പരിശുദ്ധ കന്യക മറിയത്തെ എപ്പോഴും സഹായമരുളുവാൻ സന്നദ്ധതയുള്ള അമ്മയായി ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ അമ്മയുടെ പക്കൽ അഭയം തേടുന്ന പാപികളായി ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആത്മീയവും ശാരീരികവുമായ സൗഖ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. രോഗികൾക്കു വേണ്ടി അവരും അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സ്നേഹിതരും വിശ്വാസപൂർവം സമർപ്പിച്ച പ്രാർത്ഥന സ്വീകരിച്ച് രോഗശാന്തി പ്രദാനം ചെയ്യണമേ. ആർക്കെല്ലാം വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ അവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും സകലവിധ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ. കർത്താവിന്റെ മഹത്വം അവരിലൂടെ പ്രകാശിതമാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പരിശുദ്ധ കന്യകാ മറിയത്തെ ഉത്ഭവഭാവത്തിൽ നിന്ന് രക്ഷിക്കുകയും പ്രസാദപരത്താൽ നിറയ്ക്കുകയും ഈശോ മിശിഹായുടെ അമ്മയായി ഉയർത്തുകയും ചെയ്ത ദൈവമേ, ആ മാതാവിനെ അനുകരിച്ച് ഞങ്ങളും ദൈവത്തിന്റെ ആലയങ്ങളായി തീരുവാനും ദീപരക്ഷകന്റെ വിശ്വസ്ത സേവകരും അനുയായികളുമായി ജീവിക്കുവാനും അനുഗ്രഹം നൽകണമേ. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യമെന്ന് അരുളി ചെയ്യുകയും രോഗികളെ സുഖപ്പെടുത്തുവാൻ മനുഷ്യർക്ക് അധികാരം നൽകുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവ്,
നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ വത്സര മാതാവിനെ നമുക്ക് അമ്മയായി നൽകുവാൻ തിരുമനസ്സായ അവിടുന്ന് ആ അമ്മയുടെ മാധ്യസ്ഥ്യം വഴി നിങ്ങൾക്ക് രോഗശാന്തിയും ശാരീരാരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ദുഷ്ടാരൂപികളുടെയും നാശകാരികളായ ജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിതരാകട്ടെ. ദൈവപരിപാല ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും അകറ്റി ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുന്നതിനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നതിനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് പരിശുദ്ധ അമ്മയെ വണങ്ങി പിഴി നേർച്ചയും തീർത്ഥജലവും സ്വീകരിക്കുന്നവർക്ക് അവിടുത്തെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഉണ്ടാകുമാറാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ കന്യാമാതാവേ പാവികൾക്കെന്നും ആശ്രയമേ, അമ്മേ നീ സ്തുതി ഗീതങ്ങൾ പാടാം ഞങ്ങൾ നിന്തനയ. കർത്താവിൻ പ്രിയദാസി എന്നും കനിവേഴിടണമേ, കർത്താവിൻ പ്രിയദാസി എന്നും കനിവേഴിടണമേ. യേശുവിലേക്കാൽ ഞങ്ങളെയെന്നും നീ ചേർത്തിടണമേ. പരിശുദ്ധ കന്യാമാതാവേ പാവികൾക്കെന്നും ആശ്രയമേ, അമ്മേ നീ സ്തുതി ഗീതങ്ങൾ പാടാം ഞങ്ങൾ നിന്ദനയ. പരിശുദ്ധ കന്യാമാതാവേ പാവികൾക്കെന്നും ആശ്രയമേ, അമ്മേ നീ സ്തുതി ഗീതങ്ങൾ പാടാം ഞങ്ങൾ നിന്ദനയ. എത്രയും ദയയുള്ള മാതാവേയും നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാവിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ
ദയാപൂർവം കേട്ടരുളണമേ ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജപമാല പ്രദക്ഷിണമാണ്. പുറത്തേക്ക് ഇറങ്ങി പള്ളിക്ക് ചുറ്റി കുരിശി ചുറ്റി നമുക്ക് പ്രദക്ഷിണം നടത്താം. ജപമാല പ്രാർത്ഥന എല്ലാവരും ഉറക്കെ ചെല്ലണം. കുട്ടികൾ ഉറക്കെ ചെല്ലുന്നില്ല, ശ്രദ്ധിക്കാറുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഉറക്കെ ചെല്ലുക. എല്ലാവരും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. കൊടയും കുരിശുമൊക്കെ എടുത്ത് ഭക്തിപൂർവ്വം നിലകൊള്ളുക. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേയനതമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രഭാവനും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവായ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ സ്വർഗത്തിലേക്ക് ഇറങ്ങി സ്വർഗത്തിലുള്ളവരായ ദൈവത്തിന്റെ മനഭാവത്തിന്റെയും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും ലഭിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധത്തിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും ഉയർത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങനെ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാടെയാകരുത്, രക്ഷിക്കാടുത് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്ത് തമ്പുരാനോട് അപേക്ഷ വേണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ വേണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ധനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതുപോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മഹിമയുടെ ദിവരഹസ്യങ്ങൾ. ഒന്നാം ദിവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പീഡ സഹിച്ച് മരിച്ചതിന്റെ മൂന്നാം നാൾ ജയസന്തോഷങ്ങളോടെ എന്നേക്കും ജീവിക്കുന്നതിനായി ഉയർത്തെഴുന്നള്ളിയെന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെ ആകരുത്,
നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാജയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷ വേണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങയെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രണ്ടാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് യേശോ മിശിഹ തന്റെ ഉയർപ്പിന്റെ ശേഷം 40 നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടി തന്റെ ദിവ്യമാതാവും ശിക്ഷരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി. കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അമ്മേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി. കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കൂ അമ്മേ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങയെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ ജപമലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മൂന്നാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഹേ രൂട്ടശാലിയിൽ ധ്യാനിച്ചിരുന്ന കനികാ മാതാവിന്റെ മേലും സ്നേഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തെ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തേ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നിലനിൽക്കും. ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്മീയ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നാലാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കനികാ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൻ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പോചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അമ്മേ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അമ്മേ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അമ്മേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
ൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടപേക്ഷിക്കണമേയാമ്മേ. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടപേക്ഷിക്കണമേ അമ്മേ. പിതാവിന്, പുത്രന്, പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും അമ്മേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ ജപമലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അഞ്ചാം ദിവ്യ രഹസ്യം. പരിശുദ്ധ ദേവമാതാവ് പരലോകത്തിൽ കരിയേറിയുടനെ തന്റെ ദിവ്യകുമാരനായി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വന്നവരുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്മ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങയെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മീഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദിക്കുകൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കായി ദേവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദേവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധയായി വിളങ്ങും കന്യക മേരിയമ്മേ, പരിശുദ്ധ ജീവമാലരാജ്ഞി എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവകർത്താവിന്റെ ഏറ്റവും ദിവ്യയാകും ജനനീ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കന്യകാകുലത്തിനേറ്റം വന്ദനീയ മരിയേ. ശുദ്ധിയാൽ വിളങ്ങും പുണ്യഗേഹ മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. അത്ഭുതത്തിനെപ്പോഴും പദാർത്ഥമായ മാതാവേ, കുരിശിൻ കിരണങ്ങൾ നരരു വിമോചനവും
സാത്താനുൽക്കടമാം ഭയവും നൽകുന്നു. സൃഷ്ടേതാവിൻ അമ്മ നീയേ ലോകത്തിന്നും മാതാവേ. ത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കനികാ മറിയത്തിന്റെ അപേക്ഷയും മാർ യോസേപ്പിന്റെയും വിശ്വസ്ത്രീഹന്മാരുടെയും പ്രത്യേകമായി പരിശുദ്ധ കനികാ മറിയത്തിന്റെയും മാധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ തിരുക്കർമ്മ സംബന്ധിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മനുഷ്യവർഗത്തിന്റെ സൃഷ്ട മനുഷ്യർക്കായി സകലം സംവിധാനം ചെയ്യുകയും മരുഭൂമിയിൽ വച്ച് സ്വർഗത്തിൽ നിന്ന് മന്നാ വർഷിച്ച് ഇസ്രായേൽ ജനതയുടെ വിശപ്പ് ശമിപ്പിക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ആകാശത്തിലെ പറവളെ തേറ്റിപ്പോറ്റുകയും വയലിലെ പുലിനെ അണിയിച്ചൊരുക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനന്തകാരണത്തെ നിരന്തരം പാടി പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും അപ്പം നൽകി ആയിരങ്ങളെ തൃപ്തരാക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനം ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി നെടിയാലമ്മയുടെ മാധ്യസ്ഥ്യം തേടി വന്ന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ പിടിനേർച്ച ദയാപൂർവം ആശീർവദിക്കണമേ. ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് ഭക്ഷിക്കുന്നവർ അങ്ങയുടെ കാരുണ്യത്തെ സ്തുതിക്കുവാൻ ഇടയാകട്ടെ. ഇത് പങ്കുവയ്ക്കുന്ന ഞങ്ങൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കട്ടെ. അങ്ങനെ അവസാനം അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വിരുന്നിനണയുവാൻ ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. ജപമാല നെഞ്ചോട് ചേർത്തുമില്ലേ, തിരുനാമമന്ത്രങ്ങളൊരുവിട്ടു ഞാൻ മരിയാമ്പികേ, തവ നെഞ്ചിലിൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്പ്പോ. ജപമാല നെഞ്ചോട് ചേർത്തുമില്ലേ, തിരുനാമമന്ത്രങ്ങളൊരുവിട്ടു ഞാൻ മരിയാമ്പികേ, തവ നെഞ്ചിലിൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്പ്പോ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ അമ്മയ്ക്കൊരുമ്മ അമ്മയ്ക്കൊരുമ്മ, നെടിയാലയമ്മയ്ക്ക് പൊന്നുമ്മ, എൻ്റെ സ്വർഗീയനാഥയ്ക്ക് പൊന്നുമ്മ. അമ്മയ്ക്കൊരുമ്മ അമ്മയ്ക്കൊരുമ്മ, നെടിയാലയമ്മയ്ക്ക് പൊന്നുമ്മ, എൻ്റെ സ്വർഗീയനാഥയ്ക്ക് പൊന്നുമ്മ. താരാട്ടു പാടുവാൻ നീ വരില്ലേ, കൊഞ്ചലു കേൾക്കാൻ നീ വരില്ലേ, താരാട്ടു പാടുവാൻ നീ വരില്ലേ, കൊഞ്ചലു കേൾക്കാൻ നീ വരില്ലേ. കുഞ്ഞിളം കയ്യിൽ മെല്ലെ പിടിച്ച് മാറോട് ചേർത്ത നീ വരില്ലേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ പിടിച്ച് മാറോട് ചേർക്ക നീ വരില്ലേ. അമ്മയ്ക്കൊരുമ്മ അമ്മയ്ക്കൊരുമ്മ, നെടിയാലയമ്മയ്ക്ക് പൊന്നുമ്മ,
എന്റെ സ്വർഗീയനാഥയ്ക്ക് പൊന്നുമ്മ. തെറ്റു ചെയ്താലും സ്നേഹിക്കും മാതൃസ്നേഹത്തിൻ തായനിയേ. തെറ്റു ചെയ്താലും സ്നേഹിക്കും മാതൃസ്നേഹത്തിൻ തായനിയേ. എന്നെന്നും ചാരത്ത് വന്നിരുന്നെന്നെ, എന്നെന്നും ചാരത്ത് വന്നിരുന്നെന്നെ. സ്നേഹത്തിൽ ലാളിക്കും അമ്മ നീയേ, സ്നേഹത്തിൽ ലാളിക്കും അമ്മ നീയേ. അമ്മയ്ക്കോരുമ്മ, അമ്മയ്ക്കോരുമ്മ, നെടിയാലയമ്മയ്ക്ക് പൊന്നുമ്മ. എന്റെ സ്വർഗീയനാഥയ്ക്ക് പൊന്നുമ്മ. അമ്മയ്ക്കോരുമ്മ, അമ്മയ്ക്കോരുമ്മ, നെടിയാലയമ്മയ്ക്ക് പൊന്നുമ്മ. എന്റെ സ്വർഗീയനാഥയ്ക്ക് പൊന്നുമ്മ. ചൊരിയുന്ന